എല്ലാ ഫുട്ബോൾ ആരാധകർക്കും നമ്മളുടെ ഗോട്ട്സ് ആൻഡ് സ്പോർട്സ് എന്ന ഈ സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഐ എസ് എൽ അപ്ഡേറ്റ് ആണ്. വീഡിയോയിലേക്ക് കടക്കാനായിട്ട് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വൈകേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഹൻ ബഗാൻ എഫ് സി എന്ന് പറയുന്ന ഇപ്പോൾ ഐ എസ് എല്ലിലെ പുതിയ ക്ലബിൽ നിന്നാണ്. എട്ടിക്ക് മോഹൻ ബഗാൻ എഫ് സി വന്ന ഐ എസ് എല്ലിലെ പുതിയ ക്ലബിൽ നിന്നാണ്. ഐ എസ് എല്ലിലെ പുതിയ ക്ലബിലേക്ക് പെഡ്രിനോ എന്ന് പറയുന്ന പോർച്ചുഗലിൻ്റെ ഒരു മികച്ച ഒരു മിഡ് ഫീൽഡർ വരുന്നുണ്ട് എന്ന് നമുക്കിപ്പോൾ റൂമർ ലഭിച്ചിട്ടുണ്ട്. ഇത് സത്യമാനാണ് സാധ്യത. കാരണം എട്ടിക്ക് മോഹൻ ബഗാൻ ഇതുവരെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ല. അതിനായി ഇദ്ദേഹത്തിന് മികച്ച മാർക്കറ്റ് വരെയുള്ള ഈ താരത്തെ എന്തായാലും ടീമിലെത്തിക്കാൻ സാധിക്കും. ഈ താരം എന്ന് പറയുമ്പോൾ ഒരു മികച്ച മിഡ് ഫീൽഡറാണ്. ഇതൊക്കെ പ്രീമിയർ ലീഗ് കളിച്ചിട്ടുള്ള ഒരു മികച്ച താരം തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ വീട്ടിലേക്ക് മോഹൻ ബഗാനിലേക്ക് വരുന്നത് എന്ന് നമുക്കിപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇത് സൈനിങ് നടക്കാനാണ് സാധ്യത. വീഡിയോയിൽ അടുത്ത ഐ എസ് എൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗ് ജിങ്കന റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒരു താരം വരുന്നുണ്ടെന്ന്. ഈ താരത്തിൻ്റെ പേര് സന്ദീപ് സിംഗ് എന്നാണ്. ഈ താരം ഒരു ഇന്ത്യൻ താരമാണ്. ഈ താരം വെറും 25 വയസ്സുമുള്ള ഒരു മികച്ച ഒരു താരം തന്നെയാണ്. ഇദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിന് വേണ്ടി 10 കളികളാണ് ഇദ്ദേഹം കളിച്ചിരിക്കുന്നത്. 10 കളിയിലും ഡിഫൻസിന് നോക്കുന്ന സമയത്ത് ഗോളടിക്കുകയും ചെയ്തിരുന്നു ഈ താരം. 3 ഗോളുകളാണ് ആ 10 കളിയിൽ നിന്ന് ഇദ്ദേഹം ആ ടീമിന് വേണ്ടി നേടിക്കൊടുത്തിരിക്കുന്നത്. പിന്നെ എട്ടിക്ക് മോഹൻ ബഗൻ എന്ന് പറയുന്ന ഐ എസ് എൽ ക്ലബിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിരുന്നു. 1 കളിയാണ് ഇദ്ദേഹം കളിച്ചിരുന്നത്. പിന്നെ ഷിംല എഫ് സി എന്ന് പറയുന്ന ഐ ലീഗ് ക്ലബിന് ഇദ്ദേഹം കളിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു ചെറിയ പ്ലെയർ ആയിരിക്കും. എന്നാൽ ജിങ്കനെ പോലെ തന്നെയാണ് ഈ താരവും. ഈ താരം വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം ഇദ്ദേഹം ഒരു മികച്ച താരമാവാനും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ജിങ്കനാവാനും സാധ്യതയുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് പല വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ അടുത്ത ഐ എസ് എൽ അപ്ഡേറ്റ് നമ്മളുടെ ജംഷപൂർ എഫ് സി എന്ന് പറഞ്ഞ ഐ എസ് എൽ ക്ലബിൽ നിന്നാണ്. ജംഷപൂർ എഫ് സിയിലേക്ക് ഇന്ത്യൻ നാഷണൽ ടീം അണ്ടർ 17 നാഷണൽ ടീമിൻ്റെ മുൻ ഗോൾ കീപ്പർ ധീര സിംഗ് വരികയാണ്. ഇദ്ദേഹം ഇപ്പോൾ 2 കോടി മാർക്കറ്റ് വാല്യൂവിലാണ് ഇദ്ദേഹം ഇപ്പോൾ ജംഷപൂർ എഫ് സിയിലേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. ഇദ്ദേഹം ഇപ്പോൾ എട്ടിക്ക് മോഹൻ ബഗാനിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എട്ടി മോഹൻലാൽ ഇദ്ദേഹത്തിനായിട്ട് മികച്ച പ്രകടനമൊന്നും കാഴ്ചവെക്കാനോ കളികളോ ഒന്നും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അതിനായി ഇദ്ദേഹം ജംഷപൂർ എഫ് സിയിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ട് ശക്തമാണ്. പിന്നെ ജംഷപൂർ എഫ് സിക്ക് സുബർദ ബോളിന് പകരം വയ്ക്കാൻ ഒരു താരത്തെ ആവശ്യമാണ്. ഈ താരമായിരിക്കും ആ സുബർദ ബോളിന് റീപ്ലേസ്മെൻ്റ് വയ്ക്കാൻ പറ്റാവുന്ന ഒരു മികച്ച താരം. ഇപ്പോൾ ഒരു ഇന്ത്യ താരത്തെ ഇന്ത്യൻ ഗോൾ കീപ്പറെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ജംഷപൂരിന് സാധിക്കുന്നില്ല. ഇപ്പോൾ സാധിക്കാവുന്ന ആകെ ഒരു ഇന്ത്യൻ താരം എന്ന് പറയുന്നത് നീര സിംഗ് ആണ്. ഈ താരം നമ്മളുടെ എഫ് സിയുടെ മുഹമ്മദ് നവാസിനെ പോലെ മികച്ച ഒരു താരമാവുകയാണെങ്കിൽ അത് നമ്മളുടെ ജംഷപൂർ എഫ് സിക്ക് വളരെ പ്രയോജനകരമാകും. അതിനായി ഇദ്ദേഹം ടീമിലേക്ക് എത്തിക്കുകയാണ്. ഇന്ത്യയിലെ അടുത്ത ഐ എസ് എൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നിന്നും, ഹൈദരാബാദ് എഫ് സി നിന്നും, ജംഷപൂർ എഫ് സി നിന്നും, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി നിന്നുമാണ്. കിങ്സലി ഒൻഗുബു എന്ന് പറയുന്ന ഈ നൈജീരിയൻ സ്ട്രൈക്കറെ ഈ ക്ലബ്ബുകൾ ഈ ഐ എസ് എൽ ക്ലബ്ബുകൾ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനായിട്ട് ഇപ്പോൾ നിലവിലുള്ളതിൽ പ്രധാനമായിട്ട് നൽകുന്നത് നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് ഇദ്ദേഹത്തിന് നല്ലൊരു ഓഫർ നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ ഈ താരം തൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയ്ക്കാൻ ശ്രമിക്കാത്തത് മൂലം നല്ല ഓഫർ നൽകുന്ന മറ്റു ഐ എസ് എൽ ക്ലബിലേക്ക്, ഹൈദരാബാദ്, നോർത്ത് യുണൈറ്റഡ്, ജംഷപൂർ എഫ് സി തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ ക്ലബ്ബുകൾക്കാണെങ്കിൽ ഇതുവരെ ഒരു മികച്ച സ്ട്രൈക്കറെ ടീമിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതിനായി ഈ താരം തന്നെയായിരിക്കും അവരുടെ അടുത്ത സീസണിലെ മികച്ച സ്ട്രൈക്കറാകാൻ സാധ്യതയുള്ളത്. അതിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുകയില്ല. എന്നാൽ ഫാൻസുമായ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഇദ്ദേഹം കേരള സി വരാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമിന് വേണ്ടി 55 കളിയിൽ നിന്ന് 25 ഗോളുകൾ നേടിയ ഒരു മികച്ച താരം തന്നെയാണ്. സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന നമ്മളുടെ ഓഗ്ബച്ചെ പോലെ തന്നെ ഗോളടിക്കാൻ ഗോളടിപ്പിക്കാനും സാധ്യതയുള്ള മികച്ച താരം തന്നെയാണ്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ അടുത്ത സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡിൽ ഓഗ്ബച്ചയ്ക്ക് പകരം വയ്ക്കാൻ സാധിക്കാവുന്ന ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് ഈ താരം. ഈ താരം നൈജീരിയൻ ഫുട്ബോളറാണ്. നൈജീരിയയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. നൈജീരിയൻ ക്ലബ്ബുകൾക്ക് വേണ്ടി വമ്പൻ പ്രകടനം കാഴ്ചവെച്ച ഈ താരം ഇപ്പോഴും നല്ല മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 31 വയസ്സ് ഒത്ത നല്ല കളിയല്ല കളിക്കുന്നത്, ഒരു ചെറുപ്പക്കാരൻ്റെ ഒത്ത ഒരു കളിയാണ് കളിക്കുന്നത്. ഈ താരത്തെ ടീമിലെത്തിക്കുന്ന ഐ എസ് എൽ ക്ലബ്ബുകൾ അടുത്ത സീസണിൽ കപ്പടിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇദ്ദേഹം ഒരു മികച്ച താരം തന്നെയാണ്. അടുത്ത ഐ എസ് എൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്നാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജേജ വരുന്ന എന്ന കാര്യത്തിൽ പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിനായിട്ട് കുറച്ച് ഇദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളിൽ നിന്നാണ്. ഈസ്റ്റ് ബംഗാൾ നൽകിയാണ്ട് നല്ലൊരു ഓഫർ ഇപ്പോൾ കേരള നൽകിയെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ വി പി സുഹൈറിനെ നഷ്ടപ്പെട്ടതോടെ ഈ താരത്തെ ഒരു ഇന്ത്യ സ്ട്രൈക്കർ ടീമിലെത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ഈ താരം തന്നെയായിരിക്കും ആ ഇന്ത്യ സ്ട്രൈക്കർ. അപ്പോൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതെന്നാണ്.
എന്നാൽ ഈസ്റ്റ് ബംഗാളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിനയായിട്ട് നിൽക്കുന്ന ഒരു ക്ലബ് എന്ന് പറയുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ ഇദ്ദേഹം സ്വീകരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയും അടുത്ത വരുന്ന ബുധനാഴ്ചകളിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒഫീഷ്യൽ സൈനിങ് ഉണ്ടായിരിക്കും. കാരണം ഇദ്ദേഹം ഒരു ഫ്രീ ഏജൻറ്റ് പ്ലെയറും കൂടിയാണ്, അതിന് ഇദ്ദേഹത്തിൻ്റെ സൈനിങ് ഉടനെ ഉണ്ടാകും. എന്നാൽ ഇദ്ദേഹം ഒരു ഓഫർ സ്വീകരിക്കണം എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന്. പ്രത്യേക സെൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ന്യൂസാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കറായ മലയാളി താരമായ സി കെ വിനീത് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു എന്ന് ഇപ്പോൾ കിക്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ തെളിവേറ്റ് നമുക്ക് ലഭിക്കുന്നത് മാർക്കസ് മെഗുലയുടെ ട്വിറ്ററിൽ നിന്ന് ആ വാക്കുകളാണ്. അടുത്ത ബുധനാഴ്ച ഒരു മികച്ച സൈനി തന്നെ ഉണ്ടായിരിക്കും, അത് ആരാധകർക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു സൈനിയായിരിക്കും. പിന്നെ കിക്ക് ഓഫ് ഇന്ത്യയുടെ ഈ അപ്ഡേറ്റ് കൂടി വന്നതോടെ ആൾക്കാരെല്ലാവരും ഇപ്പോൾ കരുതിയിരിക്കുന്നത് ഇപ്പോൾ സി കെ വിനീത് തന്നെയായിരിക്കും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്നത്. വി പി സുഹൈർ നഷ്ടപ്പെട്ടതോടെ ഒരു സ്ട്രൈക്കറെ ടീമിലെത്തിക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ്. ഈ താരത്തെ ടീമിലെത്തിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ എളുപ്പമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനും ഇദ്ദേഹത്തിന് താല്പര്യമാണ്. കാരണം തൻ്റെ ടീമിലേക്ക് തിരിച്ചു വരാൻ ഇദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് ഇദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോഴേക്കുന്ന റിപ്പോർട്ടുകൾ. പിന്നെ ഇദ്ദേഹം ഇപ്പോൾ പോയുള്ള ഐ എസ് ക്ലബിൽ നിന്നും ഇദ്ദേഹത്തിന് ഇതുവരെ ഒരു നല്ല അവസരമൊന്നും ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ പോകുന്ന ഈസ്റ്റ് ബംഗാളിൽ നിന്നും ഇദ്ദേഹത്തിന് നല്ല അവസരം ലഭിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവസാനത്തെ ഐ എസ് എൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഐ എസ് എൽ അപ്ഡേറ്റ് ആണ്. കാരണം വേഗമായ ഡമൻ സോസിക് എന്ന് പറയുന്ന ഈ മിഡ്ഫീൽഡർ പൊസിഷൻ കളിക്കുന്ന ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതെന്ന റിപ്പോർട്ട് വന്നിരുന്നു. എനിക്ക് പറയാനുള്ള ആരാധകരുടെ അടുത്ത് വളരെ പ്രതീക്ഷയൊന്നും ഇദ്ദേഹത്തിൻ്റെ സ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വയ്ക്കേണ്ട. കാരണം ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചയ്ക്ക് നടത്തിയിട്ടേ ഉള്ളൂ. ഇദ്ദേഹം പറയുന്നത് തനിക്ക് നല്ലൊരു ഓഫർ ലഭിച്ചിട്ടില്ല എന്നാണ്. ഓഫർ ലഭിച്ച മാത്രമേ ഇദ്ദേഹം വരികയുള്ളൂ. ഇദ്ദേഹം പറയുന്നത് ഇന്ത്യ ഐ എസ് ക്ലബുകളുമായിട്ട് ഇദ്ദേഹം ഒന്നും ചർച്ചകൾ നടത്തിയിട്ടില്ല, ബ്ലാസ്റ്റേഴ്സുമായിട്ട് മാത്രമേ ചർച്ചകൾ നടത്തിയിട്ടുള്ളൂ. ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സുമായി അത് ലഭിച്ചില്ലെങ്കിൽ മറ്റു വിദേശ ക്ലബിലേക്ക് പോകുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഐ എസ് ക്ലബിലേക്ക് വരികയില്ല എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷയൊന്നും വെക്കേണ്ട എന്നാണ് ഞാൻ ഈ വീഡിയോയിലോട് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഐ എസ് എൽ അപ്ഡേറ്റും ട്രാൻസ്ഫർ വീഡിയോസ് ഉണ്ടെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോസ്റ്റൻ സ്പോർട്സ്.